നമസ്കാരം. ഹിന്ദു സമൂഹത്തിനോടുള്ള സർക്കാരിൻ്റെ ക്രൂരതകൾ നമ്മൾ നിത്യവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒന്നാണ്. പല തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഇന്ന് ഭൂരിഭാഗം ഹിന്ദുക്കളും അത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ട ഹിന്ദുവിരുദ്ധത മാത്രമല്ല നിലവിലുള്ളത് എന്നും ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു ആചാരങ്ങൾക്കെതിരെ അതിശക്തമായ കൊടും ചതി അണിയറയിൽ ഒരുക്കുന്നുണ്ട് എന്നുമുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന കുറിപ്പ് വായിക്കാനിടയായി. യുവ സംവിധായകനും ദേശീയവാദിയുമായ യുവരാജ് ഗോകുലിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: തമിഴൻ്റെ ജെല്ലിക്കെട്ടും മലയാളിയുടെ ആന എഴുന്നള്ളത്തും അണിയറയിൽ ഒരുങ്ങുന്ന ചതിയും വളരെ നിശബ്ദമായി നമ്മുടെ പൈതൃകങ്ങൾക്ക് മേൽ വലിയൊരു ആക്രമണം നമ്മളറിയാതെ നടക്കുന്നുണ്ട്. പ്രധാനമായും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണവ. അതിൽ ആന എഴുന്നള്ളിപ്പ് നിർത്താൻ ഞാനും നിങ്ങളും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട്. അത് നമ്മൾ അറിയണം, ചർച്ച ചെയ്യണം. ലോകത്തെ എല്ലാ ജനതകളിലും പല ആഘോഷങ്ങളും ഉത്സവങ്ങളും മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. തമിഴിന്റെ ജെല്ലിക്കെട്ടും സ്പെയിനിലെ കാളപ്പോരുമൊക്കെ അതിൻ്റെ നമുക്കറിയാവുന്ന പ്രശസ്തമായ മാതൃകകളാണ്. നമ്മൾ മലയാളികൾക്ക് അത് ആനകളും ഉത്സവാഘോഷങ്ങളിലെ എഴുന്നള്ളിപ്പുകളുമാണ്. ആനകളില്ലാത്ത പൂരനഗരികൾ നമ്മുടെ സങ്കല്പങ്ങളിൽ പോലും ഉണ്ടാകില്ല. തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗിക മുദ്രയിൽ പോലും ആനകൾക്ക് സ്ഥാനമുണ്ട്. അത്രയും നമ്മുടെ പൈതൃകത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണവ. ശബരിമല യുവതി പ്രവേശനം, ആറ്റുകാലിൽ കുത്തിയോട്ടം തുടങ്ങി തൃശൂർ പൂരം വരെ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതും അവർ ആക്രമണത്തിന് വിധേയമാക്കി കഴിഞ്ഞു. സാംസ്കാരിക അധിനിവേശത്തിന് ശ്രമിക്കുന്നവർക്ക് മുന്നിലെ ഏറ്റവും വലിയ തടസ്സം ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളെ തകർക്കാതെ ഈ നാടിന്റെ അസ്തിത്വം തകർക്കാൻ അവർക്ക് കഴിയില്ല. നേരിട്ട് ക്ഷേത്രങ്ങളെ ആക്രമിക്കാനും കഴിയില്ല. അതിന് കണ്ടെത്തുന്ന വളഞ്ഞ വഴിയാണ് ക്ഷേത്ര പ്രതീകങ്ങളെ ആക്രമിക്കുക എന്നത്. അതിന് കണ്ടെത്തുന്ന സോഫ്റ്റ് ടാർഗറ്റുകളിൽ ഒന്നാണ് ആന. കേരളത്തിൽ എത്ര നാട്ടാനയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 471. അതെ, വെറും 471. അതിൽ 100 ഫോറസ്റ്റ് വകുപ്പിന്റെ കീഴിലാണ്. പിന്നെ ഒരു 60 ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലും 100 ദേവസ്വം ബോർഡുകളുടെ കീഴിൽ. അവശേഷിക്കുന്നത് 200 വരും. ശരാശരി 50-70 വയസ്സാണ് ആയുസ്. ഈ പറഞ്ഞവയിൽ മുക്കാലും ആ ഒരു പ്രായത്തിലേക്ക് എത്തിയവയാണ്. ഇപ്പോൾ തന്നെ ഒരു വർഷം ശരാശരി 20 ആനകൾ ചരിയുന്നുണ്ട്. അതായത് 10 വർഷങ്ങൾക്കപ്പുറം കേരളത്തിൽ നാട്ടാനകൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ 50 താഴെ മാത്രം അവശേഷിക്കും. കേരളത്തിന് പുറത്തുനിന്ന് നാട്ടാനകളെ കൊണ്ടുവരാൻ നിയമം അനുവദിക്കുന്നതുമില്ല. ചുരുക്കി പറഞ്ഞാൽ പൊതുജനമോ ക്ഷേത്ര വിശ്വാസികളോ അറിയാതെ പതുക്കെ പതുക്കെ അവർ തൃശൂർ പൂരവും ചെറു പൂരങ്ങളും നിർത്തലാക്കിക്കുകയാണ്. അവർക്ക് മാംസം ഭക്ഷിക്കാം, ലെതർ ബെൽറ്റും ചെരുപ്പും ധരിക്കാം, പക്ഷേ നമ്മൾ ആനകളെ ആഘോഷങ്ങൾക്ക് കൊണ്ടുവരാൻ പാടില്ല. വലിയ ചതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ജാഗ്രത. ഇങ്ങനെയാണ് യുവരാജ് ഗോകുലിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഹിന്ദു സമൂഹം വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. ഹിന്ദുവിന്റെയും ഹിന്ദു ആചാരങ്ങളുടെയും അടിവേരിളക്കാൻ കൊടും ചതി പിന്നിൽ പതിയിരിപ്പുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.